രാധേട്ടൻ കെ രാധാകൃഷ്ണൻ. ഒന്ന് വിളിച്ചു പറയൂ, അഞ്ചാമത്തെ പഞ്ചായത്തിലേക്ക് കടന്നിരിക്കുക, ഇടതുപക്ഷത്തിന്റെ ലീഡ്, സേവ യുവ പ്രദീപൻ ലീഡ് 8000-ലധികം കടന്നിരിക്കുക. ഇനിയും എണ്ണാനുള്ള പഞ്ചായത്തുകളിൽ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നേരത്തെ ഞങ്ങൾ കണക്ക് കൂട്ടിയ പോലെ തന്നെ ഇടതുപക്ഷത്തിന് ഉജ്ജ്വല വിജയം ഈ മണ്ഡലത്തിൽ ഉണ്ടാകും. വലിയ രീതിയിലുള്ള കള്ളപ്രചാര വേലകളും കുപ്രചരണങ്ങളും ഉണ്ടായിരുന്നു. അതിനെയെല്ലാം ജനങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷത്തിൻ്റെ പിന്നിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി തീരുമാനിച്ചതെന്നാണ് പ്രാഥമികമായിട്ട് നമുക്ക് ലഭിച്ച കണക്കുകളുടെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും. അപ്പോൾ ഉജ്ജ്വല വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചേലക്കര മണ്ഡലത്തിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. ചേലക്കര എണ്ണുമ്പോഴും ലീഡ് ചെയ്യുന്നുണ്ട്, കൊണ്ടാടി ലീഡ് ചെയ്യും, പഴയന്നൂർ ലീഡ് ചെയ്യും, തിരുവല്ല ലീഡ് ചെയ്യും, എല്ലാ പഞ്ചായത്തിലും ഉള്ളൂർക്കരയിലും ലീഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പാലക്കാട് യു ഡി എഫ് ലീഡ്, 53 വോട്ടിന്റെ ലീഡ്, 53 വോട്ടിന് യു ഡി എഫ് പ്രതീക്ഷിച്ചത് പോലെ നടന്നു. അങ്ങനെ പോസ്റ്റൽ വോട്ടുകളിൽ മൊത്തം പോസ്റ്റൽ വോട്ടുകളിൽ 53 വോട്ടിന് ലീഡ് നിൽക്കുകയാണ്. ഈ കൗണ്ട് മാറിയിട്ടില്ല, ഇപ്പോഴും കൃഷ്ണകുമാർ 450 വോട്ടിന് ലീഡ് ചെയ്യാണ്. പോസ്റ്റൽ വോട്ട് എണ്ണി തുടങ്ങിയപ്പോൾ അതിന് ബി ജെ പിക്ക് അനുകൂലമായിരുന്നു അവിടെ നിന്നുള്ള വിവരങ്ങൾ. ഇപ്പോൾ അതിന്റെ ഫൈനൽ കൗണ്ട് വരികയാണ്. ഫൈനൽ കൗണ്ടിൽ യു ഡി എഫിന് 53 വോട്ടിന്റെ ലീഡാണ്. പോസ്റ്റൽ വോട്ടിൽ പാലക്കാട്ട് യു ഡി എഫിന് രാഹുൽ മാങ്കൂട്ടത്തിന് 53 വോട്ടിന്റെ മേധാവിത്വമാണ് ഉള്ളത് എന്ന ഒഫീഷ്യലായ സ്ഥിരീകരണം വരികയാണ്. ഒഫീഷ്യൽ കണക്കാണ് വരുന്നത്. യു ഡി എഫ് 336, എൽ ഡി എഫ് 158, എൻ ഡി എ 283. ഏഴാം റൗണ്ട് കൗണ്ടിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഏഴാം റൗണ്ട് കൗണ്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 409 വോട്ടുകൾക്ക് ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ലീഡ് ചെയ്യുന്നത്. കഴിഞ്ഞ 3.5 കൊല്ലം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ ഘട്ടത്തിൽ ബി ജെ പി 9733 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയായിരുന്നു എന്ന വസ്തുത ഓർമ്മിക്കണം. ഇപ്പോൾ എണ്ണുന്നത് കുന്നത്തൂർമേട്, കൽമണ്ഡപം, മണപ്പുള്ളിക്കാവ് മേഖലകളാണ്. ഈ മേഖലകൾ എണ്ണിക്കഴിയുമ്പോഴേക്ക്, അതായത് ഏഴാം റൗണ്ട് പൂർത്തീകരിക്കുമ്പോഴേക്ക് യു ഡി എഫ് ലീഡിൽ തിരിച്ചെത്തും എന്നുള്ളതാണ് എല്ലാവരുടെയും പ്രതീക്ഷ. എന്നാൽ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ച ഉണ്ടായാൽ, ഏതെങ്കിലും തരത്തിലുള്ള സംഘടനാ വിഷയങ്ങൾ കൊണ്ടോ മറ്റേതെങ്കിലും ഘടകങ്ങൾ കൊണ്ടോ യു ഡി എഫ് കേന്ദ്രങ്ങളിൽ വോട്ട് ചോർച്ച ഉണ്ടാകുമോ എന്നാണ് ഇനി ബി ജെ പിയും അതുപോലെ തന്നെ എൽ ഡി എഫും ഉറ്റുനോക്കുന്നത്. പക്ഷേ ഇനിയുള്ള ഇടങ്ങൾ, എൽ ഡി എഫിനും യു ഡി എഫിനും ശക്തിയുള്ള ഇടങ്ങളുണ്ട്. ഇനി എത്ര പരിശ്രമിച്ചാലും എൽ ഡി എഫിന് കയറി വരാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് യു ഡി എഫിന്റെ വിജയം എന്നുള്ളത് സുനിശ്ചിതമെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കുകയും